ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഭിനവ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെലഗ്രാം ബോട്ട് മൈനിങ്സിനെ പറ്റിയാണ്. അതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടെലഗ്രാം ബോട്ട് മൈനിങ്സ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് നല്ല നല്ല ടെലഗ്രാം ബോട്ട് മൈനിങ്സിനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണാം. മാത്രമല്ല ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കാൻ പോകുന്ന എല്ലാ ടെലഗ്രാം ബോട്ട് മൈനിങ്സിൽ നിന്നും നമുക്ക് ഉറപ്പായിട്ടും ഏർണിങ്സ് ലഭിച്ചിരിക്കും. എന്നെല്ലാം നോട്ട് കോയിൻ നമുക്ക് കിട്ടിയ പോലെ തന്നെ നല്ലൊരു ഇൻകം നമുക്ക് ഈ ഒരു ടെലഗ്രാം ബോട്ടിൽ നിന്നെല്ലാം തന്നെ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിക്സൽ ടാപ്പ് പിക്സൽ വേഴ്സ് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഇത്ര അവേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഡെയിലി ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. അത് ക്ലെയിം ചെയ്യുക, ഒരു 10K വെച്ച് ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. മാത്രമല്ല ഡെയിലി കോംബോ ഉണ്ട്, ഡെയിലി കോംബോസ് ഉണ്ട്. അതായത് ഇതിൻ്റെ അത് കാണിക്കുന്നത് പുട്ട് ബോട്ട്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു ഗെറ്റ് മാക്സ്. അതായത് കറക്റ്റ് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇതെടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ, അതിനുശേഷം കറക്റ്റ് ഓർഡർ വെക്കണം ഇത്. ലൈക്ക് ഇത് ഓക്കെ, ചെക്ക് ചെയ്യാം ഇതാണോ എന്നുള്ളത്. അപ്പോൾ ഇതല്ല, ഇത് 0% ആണ്. ഇത് കളക്ട് ആയില്ല, പക്ഷെ ഇത് കിട്ടിയിട്ടുണ്ട്. 10% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 21,000 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോട്ട് ബാഡ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത വീണ്ടും വരും. അപ്പോൾ അതേപോലെ ഓരോ അത് ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ജസ്റ്റ് കൊടുക്കുക, അതുപോലെ വരും. അതുപോലെ പുതിയ ടാസ്കുകൾ ആഡ് ആയിട്ടുണ്ട്, നമുക്ക് അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുന്നത് ഇവിടെ ഗ്രൂപ്പാണ്. പക്ഷേ ഇതിലിപ്പോൾ 2 ലക്ഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അത് പോട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇതിലൊക്കെ ചില ചാനലൊക്കെ ഓൾറെഡി ഇത് ആണ്. അതായത് ആൾക്കാർ ഓവർഫില് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് നോക്കണ്ട. പിന്നെ പറ്റുമെങ്കിൽ മാത്രം പറയുന്നത് മാത്രം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. അപ്പോൾ പറ്റുന്നത്ര ടോക്കൺസിന് ഏൺ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 4.61 മില്യൺ ടോക്കൺസ് ആണ് നിലവിൽ ഉള്ളത്. അപ്പോൾ നിങ്ങളതിൽ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത്, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഇതിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ എത്ര ടോക്കൺസ് ഉണ്ടെന്ന് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. ഇതിൻ്റെ സെക്കൻഡറി അക്കൗണ്ട് ആണ്, ഇതിനകത്താണ് 4.61 മില്യൺ ടോക്കൺസ് ഉള്ളത്. ഇതിൽ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ഇൻവൈറ്റ് ചെയ്ത് പറ്റുന്ന ഫ്രണ്ട്സ്, ഇതിൽ ഈ ഒരു അക്കൗണ്ടിൽ മാത്രം ഏകദേശം 72 പേര് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ തന്നെ ടോക്കൺസ് ഉണ്ട്. കുറേ പേര് ഇത് ജോയിൻ ചെയ്ത് അന്നത്തെ കളക്ഷൻ എടുത്ത്, അതായത് അന്ന് നമുക്ക് ഫ്രീ ആയി കിട്ടിയ ടോക്കൺസ് കളക്ട് ചെയ്തിട്ട് പിന്നെ ഏൺ ചെയ്യാതെ കുറേ പേരുണ്ട് കാണാൻ കഴിയുന്നത്. അതായത് വെറും 2,000 ടോക്കൺസ് മാത്രമാണ് അവരുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. ബാക്കി കുറേ പേര് നന്നായിട്ട് മൈൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ, നിങ്ങൾക്കൊക്കെ മൈൻ ചെയ്തവർക്കൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട്, നല്ലൊരു റിവാർഡ് എന്നിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് പിക്സൽ വേഴ്സ് ആണ്. സെക്കൻഡ് വേണമെന്ന് പറയുന്നത് അറിയാമല്ലോ, ഹാംസ്റ്റർ കോബാറ്റ് മൈനിങ് തന്നെയാണ്. ഗൈസ്, ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും വലിയൊരു മൈനിങ്, അതായത് ഏറ്റവും നല്ലൊരു മൈനിങ് എന്ന് പറയുന്നത് ഹാംസ്റ്റർ കോബാറ്റ് തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റവും ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഹാംസ്റ്റർ കോബാറ്റിൻ്റെ പോപ്പുലാരിറ്റി കൂടുന്നതും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. എയർ ഡ്രോപ്പിൽ പോകുകയാണെങ്കിൽ ഓക്കെ, വാലറ്റ് കണക്ഷൻ തന്നെയാണ്, വേറെ ഒന്നും തന്നെ വന്നിട്ടില്ല. യൂട്യൂബ് ടാസ്ക് വന്നിട്ടുണ്ട്, ഡെയിലി റിവാർഡ് ക്ലെയിം ചെക്ക് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ കറക്റ്റായിട്ട് മൈൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 69 പേരാണ് അതിൻ്റെ ജോയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ, പക്ഷെ 1 മില്യൺ കോമൺ എന്ന രീതിയിലുണ്ടെന്ന് തോന്നുന്നു. അതെ, മിക്കവർക്കും 1 മില്യൺ ടോക്കൺസ് വരുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാവർക്കും 800K 700K 500K വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് പറ്റുന്ന അത്രയും ടോക്കൺസ് തന്നെ എല്ലാവരും ഓൺ ചെയ്ത് കയ്യിൽ സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതാണ് എൻ്റെ സെക്കൻഡറി അക്കൗണ്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം 2 കോടി ടോക്കൺസ് ഉണ്ട്, 3 കോടി ഉണ്ട്. ഞാൻ അതൊക്കെ ഇങ്ങനെ ടോക്കൺ ലെവലപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങളും ലെവലപ്പ് ചെയ്യുക. കാരണം ലെവലപ്പ് ചെയ്യുക, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെവലപ്പ് ചെയ്തിട്ട് എന്താണ് കാര്യം, അത്ര ടോക്കൺസ് കുറഞ്ഞില്ല എന്നുള്ളത്. എത്രമാത്രം ലെവലപ്പ് ചെയ്യുന്നു, അത്രമാത്രം പ്രോഫിറ്റ് പെർ അവർ കൂടുന്നുണ്ട്. ആ എത്രമാത്രം പെർ അവർ കൂടുന്നത് നിങ്ങൾ അത്ര നാൾ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു 3-4 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മൈൻ ചെയ്യാൻ മറന്നു, അത് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു അവസരത്തിലായിപ്പോയി എന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മൈൻ ചെയ്യുക. അത്രയും ടോക്കൺ ഓരോ മണിക്കൂറിലും ഇത്രയൊക്കെ വെച്ച്, ഇപ്പോൾ എൻ്റെ ഓരോ മണിക്കൂറിലും 115K ടോക്കൺ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈൻ ചെയ്തില്ലെങ്കിൽ പോലും 3 മണിക്കൂർ കറക്റ്റായിട്ട് ഇനി ഇവർ മൈൻ കയറി മൈൻ ചെയ്യുന്നുണ്ട്. ആ 3 മണിക്കൂറിൽ ഇടയ്ക്കൊന്നും കയറി മൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 3-4 മണിക്കൂറാകുമ്പോൾ എന്നിടയ്ക്ക് കയറി ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ ഫ്രണ്ട്സ്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ തന്നെ ഒരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വേറെ അങ്ങനത്തെ ആ ഇതിലൊന്നും കാണാത്തൊരു കാര്യമാണ് പ്രോഫിറ്റ് പെർ അവർ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഹാംസ്റ്റർ കോബാറ്റ് ആണ് ഇതിൻ്റെ ഒക്കെ ഈ വീഡിയോ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിലായിരിക്കും ലഭ്യമാവുക. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് ഡോട്ട്
കോയിൻ ആണ്, ഡോട്ട് കോയിൻ. അപ്പോൾ ഡോട്ട് കോയിൻ നോക്കുവാണെങ്കിൽ ഇതേപോലെ ഓൾറെഡി അപ്ഡേറ്റ് ടോക്കൺ ലിസ്റ്റിംഗ് സൂൺ ആണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഇത് ഹാംസ്റ്റർ ഗ്ലോബായിട്ട് ടാപ്പ് സ്വാപ്പ് ഈ ഒരു മൂന്നിൽ കറക്റ്റായിട്ട് തന്നെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിനകത്ത് ബൂസ്റ്റിൽ പോയിട്ട് താഴെ ഡോട്ട് കോയിൻ ഗെയിം എക്സ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുക. ഡബ്ലിംഗ് ഏകദേശം 51% കൂടുതൽ കിട്ടുന്നുണ്ട്. അതെല്ലാ ദിവസവും കയറി ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ ഡി ടി സി മൈനിങ് ബോട്ട് മേടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതും കൂടെ മൈൻ ചെയ്ത് മേടിച്ച് വെക്കുക. പിന്നെ ഇതറിയാലോ ടാപ്പ് ആണ് ചെയ്യുന്നത്, ഇത്ര 4x4 അത് ഇൻക്രീസ് ആവുന്നുണ്ടാവും. 1x2 എന്ന രീതിയിൽ വെച്ച് ടോക്കൺ നമുക്ക് ലെവലപ്പ് ആക്കുവാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. അതായത് ആദ്യത്തെ ടാപ്പ് 2 ടോക്കൺ, രണ്ടാമത്തെ 2x ആകുമ്പോഴേക്കും അത് 4 ടോക്കണായി വർദ്ധിക്കുന്നുണ്ടാവും. പിന്നെ അത് അതിലും കൂടുതൽ ടൈം ഇൻക്രീസ് ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ അകത്ത് പറ്റുന്ന അത്ര പേര് റെഫർ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡോട്ട് കോയിൻ ആണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ഇപ്പോൾ പറഞ്ഞ മൂന്നെണ്ണം ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിക്സൽ വേഴ്സ്, ഹാംസ്റ്റർ, ഡോട്ട് കോയിൻ. അപ്പോൾ ഇനി എന്ന് പറയുന്ന നല്ലതെന്ന് പറയുന്നത് ടാപ്പ് സ്വാപ്പ് നല്ലൊരു മൈനിങ് ആണ്. പിന്നെ അതുകൂടാതെ വരുന്നതെന്ന് പറയുന്നത് സിങ് സിങ് എന്ന് പറയുന്നത് നല്ലൊരു മൈനിങ് ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ജസ്റ്റ് നോക്കാം. ഇതാണ് ടാപ്പ് സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേര് ഓൾറെഡി ജോയിൻ ചെയ്തവരൊക്കെയുണ്ട്, അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിലെ ടാസ്ക്കൊക്കെ ഉണ്ട്, ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, ടോക്കൺ ഏൺ ചെയ്യുക. പിന്നെ എല്ലാവരും തന്നെ ഈ ബിനാസ് രജിസ്ട്രേഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രമാത്രം ടോക്കൺസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഓരോ ടാപ്പ്, ഇപ്പോൾ ഞാൻ ടാപ്പ് ഇതുവരെയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടാപ്പിന് കാര്യം ഞാൻ ഇതുവരെയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടില്ല, കാണാൻ കഴിയും. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ്, ഒരു 500 ടോക്കണും കൂടെ വീണ്ടും ചെയ്യുന്നൊരു ലെവൽ 4 ആക്കാം, ലെവൽ 5, ലെവൽ 6, ലെവൽ 7. ഇപ്പോൾ ലെവൽ 7 വരെ ഇതിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. റീചാർജ് സ്പീഡും കൂടെ ഇൻക്രീസ് ചെയ്തേക്കാം ലെവൽ 2. നമുക്ക് ടാപ്പ് ചെയ്യുക, എത്രമാത്രം കയറുന്നുണ്ടെന്ന് നോക്കാം. 7 ടോക്കൺ പെർ ടാപ്പ് എന്ന രീതിയിൽ കയറുന്നുണ്ട്, നല്ല രീതിയിൽ കുറയുന്നുമുണ്ട്. റീചാർജ് സ്പീഡ് നോക്കാം. ഓക്കെ, കുറച്ച് കുഴപ്പമില്ല, കുഴപ്പമില്ല, ഇതിന് ഇൻക്രീസ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാപ്പ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഒരു ഇൻകം, പാസീവ് ഇൻകം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. അടുത്തെന്ന് പറയുന്നത് സിങ് സിങ് എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഒരു ടെലിഗ്രാം ബോട്ടിനെ പറ്റി ഡീറ്റെയിൽസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതിനെപ്പറ്റി ഈ ഒരു പറഞ്ഞ എല്ലാ മൈനിങ് പ്ലാറ്റ്ഫോമിനെ പറ്റി, അത് ഇനി പറയാൻ പോകുന്നതിനെ പറ്റി എല്ലാം തന്നെ വീഡിയോ ആണ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാകും. അതിൻ്റെ ലിങ്ക് ഞാൻ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാവുന്നതായിരിക്കും, ഈ ഒരു മൈനിങ് പ്ലാറ്റ്ഫോമിനെ പറ്റി. അപ്പോൾ ഞാൻ ഈ ഓരോന്ന് മറ്റേ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യം ഓൾറെഡി ചെയ്ത ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാവുന്ന ഒരു വീഡിയോ കൂടിയാണിത്. കുറേ പേര് മറന്നു പോയിട്ടുണ്ടാവും ഇങ്ങനത്തെ ചെയ്തിട്ട്, ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ മറന്നു പോയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ അതൊരു മെമ്മറി റീഗെയിൻ ചെയ്യാനുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സിങ് സിങ് ആണ്. ഇതാണ് നമ്മുടെ സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലെയിം ചെയ്യും. അപ്പോൾ ഞാൻ ക്ലെയിം ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ വാറ്റിൽ ഏകദേശം 54 ടോക്കണോളം ഇപ്പോൾ ഉണ്ട്. ഓക്കെ, 56 ടോക്കണോളം ഇപ്പോൾ ക്ലെയിം ആയിട്ടുണ്ട്. ഇതിൽ എൻ്റെ വാറ്റിൽ ഇപ്പോൾ 56 ടോക്കണോളം ഇപ്പോൾ ക്ലെയിം ആയിട്ടുണ്ട്. ഇപ്പോൾ 56.91. ഓക്കെ, നൈസ്. ടോപ്പ് ഗിയറിൽ നല്ലൊരു പ്രഷേഴ്സ് ഇവൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ റെഫർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ റെഫർ ചെയ്യുക. ഒരുപാട് ജോയിൻ ചെയ്തിട്ട് ഇതിപ്പോൾ മൈൻ ചെയ്യാത്ത കുറേ പേരുണ്ട്, അവരും കൂടെ മൈൻ ചെയ്യുക. പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാകുന്നതായിരിക്കും ഫ്രണ്ട്സ്. അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ ഡബ്ല്യു കോയിൻ ആണ്. ഡബ്ല്യു കോയിൻ നല്ല രീതിയിൽ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമായിട്ട് പാർട്ട്ണർഷിപ്പ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. അതിൽ ക്ലെയിമിങ് ഓപ്ഷന് വേഗം വരുന്നുണ്ട്. ഓക്കെ, റോബോട്ട് ഏൺ ചെയ്തിട്ടുണ്ട് കുറച്ച് ഇതൊക്കെ. ഇതിനകത്ത് ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലെന്തെങ്കിലും ബൂസ്റ്റ് ചെയ്യാം. അപ്ഗ്രേഡ് ലെവൽ 1, ഓക്കെ, മാക്സിമൈസർ ലെവൽ 2, 5000, 10000, ലെവൽ 3. ഗൈസ് നമുക്ക് ലെവൽ 4, ലെവൽ 5 ആക്കി വെക്കാം. ഓക്കെ, നൈസ്. ലെവൽ 5 ആയിട്ടുണ്ട്. 700,000 എന്നുള്ളത് 600,000 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതൊന്ന് 700,000 ആക്കിയേക്കാം. 700,000 ആക്കാ അല്ലേ, നല്ല രസം. 700,000 കാണാം, അത് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും കൂടി ഇതേപോലെ ഇങ്ങനെ ഇൻക്രീസ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക അതിനെപ്പറ്റി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡബ്ല്യു കോയിൻ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്, നമുക്ക് ഏണിങ്സ് കിട്ടാവുന്ന രീതിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഏകദേശം തോന്നുന്നു 5-6 അനിമേളിൽ ടെലഗ്രാം ബോട്ടിനെ പറ്റി ഞാൻ ഇപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് മറന്നുപോയവരൊക്കെ തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ട്, അവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക, ഞാൻ ബെല്ലിലേക്ക് കൂടെ നിന്ന് എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലായിരിക്കും ലഭ്യമാകുക, ഡിസ്ക്രിപ്ഷനിൽ ഇല്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകും, ലിങ്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിൽ വരിക. അവിടെ ഇതിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാകും. അതിൽ ഏതിലാണോ ജോയിൻ ചെയ്യാത്തത് അതിലെ ജോയിൻ ചെയ്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്.